കൊച്ചി ഇടപ്പള്ളിയിൽ ട്രാൻസ്ജെൻഡറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ട്രാൻസ്ജെൻഡർ ശ്രദ്ധേയാണ് പോണേക്കരയിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയെന്ന് സംശയിക്കുന്നതായി പോലീസ് കൊല്ലം സ്വദേശിയാണ് വിവരങ്ങളുമായി സാലി കൊച്ചിയിൽ നിന്ന് നമുക്ക് പോകുന്നുണ്ട് സാലി ദുരൂഹതകൾ എന്താണ് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഈ ശ്രദ്ധ എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ അവര് എടപ്പള്ളിക്കടുത്ത് കോടേക്കരയിലെ അവർ താമസിച്ചിരുന്ന മുറിയിൽ കെട്ടി തൂങ്ങി മരിച്ച നിലയിൽ ഇന്ന് രാവിലെ കണ്ടെത്തുകയായിരുന്നു ആത്മഹത്യയാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് എങ്കിലും പോലീസ് ദുരൂഹത പൂർണ്ണമായിട്ട് വിട്ടുകളയുന്നില്ല എല്ലാ തരത്തിലുള്ള അന്വേഷണം നടത്തും എന്ന് തന്നെയാണ് പോലീസ് വിശദീകരിക്കുന്നത് പക്ഷേ ആത്മഹത്യയാണുള്ള ചില സാധ്യതകളിലേക്ക് പോലീസ് വിരൽച്ചുണ്ടെന്നുണ്ട് കാരണം ഇവർക്ക് അടുത്തൊരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനെ തുടർന്നുണ്ടായ വിഷയങ്ങൾ ഇവരെ അലട്ടിയിരുന്നു അങ്ങനെ ചികിത്സകളുമായി മറ്റുമായി ബന്ധപ്പെട്ട ചില മാനസിക പ്രശ്നങ്ങൾ ഇവർ അനുഭവിക്കുന്നുണ്ടായിരുന്നു അത് ആ വിഷമത്തിൽ ആത്മഹത്യ ചെയ്തതാവാം എന്ന നിഗമനം പോലീസിനുണ്ട് പക്ഷേ എല്ലാ തരത്തിലുള്ള അന്വേഷണവും നടത്തുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം രണ്ടു മാസം മുമ്പ് അനന്യ എന്ന ട്രാൻസ്ജെൻഡർ സമാന സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്ത ഒരു സംഭവം കൊച്ചിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അതിൽ ചില ആശുപത്രികൾക്കെതിരെ ചില ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു അതിനെക്കുറിച്ചൊക്കെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് അതും ആത്മഹത്യ തന്നെയായിരുന്നു പക്ഷേ ഈ ട്രാൻസ്ജെൻഡർ സംഭവം ഈ ശസ്ത്രക്രിയകളുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ചില പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ ആത്മഹത്യ എന്ന് പറയേണ്ടി വരും പക്ഷേ അതിൽ കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനയും അന്വേഷണവും നടത്തിയാൽ മാത്രമേ അത് തന്നെയാണോ കാരണം എന്ന് പറയാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും പോലീസ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് അതിനുശേഷം മാത്രമേ കൂടുതൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാവുകയുള്ളൂ പക്ഷെ ആത്മഹത്യയാണ് എന്ന നിഗമനത്തിലാണ് പോലീസ് യെസ് വ്യക്തമാണ് സാലി മുഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത്